ആഴ്ചയുടെ ആദ്യ ദിവസം തന്നെ, തിങ്കളാഴ്ച തന്നെ നമുക്ക് ഒരുമിച്ച് യേശുവിനോടുകൂടെ സമയം ചെലവഴിപ്പാൻ വീണ്ടും കർത്താവ് നമ്മെ കൂട്ടി വരുത്തിയല്ലോ. ഓരോ ആഴ്ച കഴിയുന്തോറും നമ്മുടെ വിശ്വാസവും നമ്മുടെ അഭിഷേകവും കർത്താവ് വർദ്ധിപ്പിക്കുകയാണ്. യേശു തൻ്റെ അടുക്കൽ വന്നവരോട് പറഞ്ഞു, നിങ്ങൾ തിരുവെഴുത്തിനെയും ദൈവശക്തിയെയും അറിയാത്തത് കൊണ്ട് തെറ്റിപ്പോകുന്നു. ദൈവവചനം നന്നായിട്ട് അറിയുകയും ദൈവശക്തിയാൽ നിറയുകയും ചെയ്യുന്ന ഒരു വ്യക്തി ഒരിക്കലും തെറ്റിപ്പോകില്ല എന്നാണ് യേശു അതിലൂടെ അർത്ഥമാക്കുന്നത്. തിരുവെഴുത്ത് അറിയണമെങ്കിൽ എന്തു ചെയ്യണം? ബൈബിൾ സൂക്ഷ്മമായിട്ട് വായിക്കണം. തിരുവെഴുത്തുകളെ ദിനം പ്രതി പരിശോധിക്കണം. അടുത്തത്, ആത്മാവിൽ ഏത് നേരത്തും പ്രാർത്ഥിക്കണം. ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവർ ദൈവശക്തിയുള്ളവരായി മാറും. ബൈബിൾ വായനയും അന്യഭാഷകളിലുള്ള പ്രാർത്ഥനയും അതാണ് ഒരു വിശ്വാസിക്ക് വേണ്ടത്. എന്നാൽ പരിശുദ്ധാത്മാവിഷയം പ്രാപിക്കാത്ത ചിലരുണ്ട്, പലരുണ്ട്. സാരമില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയില്ല. കാരണം പരിശുദ്ധാത്മാവിലല്ലാതെ യേശുവിനെ കർത്താവേ എന്ന് പറയാൻ ആർക്കും കഴിയില്ല. ഒന്ന്, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. ഈ വാഗ്ദത്തം നമുക്കും നമ്മുടെ മക്കൾക്കെല്ലാം ദൈവം വെച്ചിരിക്കുകയാണ്. വിശ്വസിക്കുന്ന എല്ലാവരും ശക്തി പ്രാപിക്കണം. ഇത് ദൈവം നമുക്ക് തന്ന ദാനം നമ്മൾ പ്രാപിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ആർത്തിയുള്ളവരല്ല, ആവേശമുള്ളവരല്ല, വിശ്വാസത്തോടെ ദാഹത്തോടെ ഇരുന്ന് പ്രാപിക്കാൻ മനസ്സില്ലാത്തവരാണെന്നാണ് അതിനെ കാണിക്കുന്നത്. പക്ഷേ ഞാൻ പല പ്രാവശ്യം നോക്കി, നടന്നില്ല. ആര് പറഞ്ഞു? വിശ്വസിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. അതുകൊണ്ട് പ്രായമുള്ളവരാണ്, കൊച്ചുപിള്ളേരാണ്, ചെറുപ്പക്കാരാണെന്നൊന്നും പറഞ്ഞ് രക്ഷപ്പെടണ്ട. സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. യോവേൽ പ്രവാചകൻ അത് വിളിച്ചു പറഞ്ഞു. കൊച്ചുകുട്ടികൾ പ്രവചിക്കും, യൗവനക്കാർ ദർശനങ്ങൾ കാണും, മുതിർന്നവരെ വിട്ടിട്ടില്ല, സ്വപ്നങ്ങളെ കാണും. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കാഴ്ചപ്പാട് മാറും, സംസാരം മാറും. അതാണ് കൊച്ചുകുട്ടികൾ പ്രവചിക്കും, ദർശനങ്ങൾ കാണും, അവരുടെ കാഴ്ചപ്പാട് മാറും. പ്രായമുള്ളവർക്കും ഇനി സ്വപ്നങ്ങളില്ലെന്നല്ല, സ്വപ്നങ്ങൾ ആരംഭിക്കും. എല്ലാം കഴിഞ്ഞു എന്ന് പറയുന്നവർക്കാണ് വലിയ സ്വപ്നം. അബ്രഹാമിന് ദൈവം വലിയ സ്വപ്നങ്ങൾ കൊടുത്തത്, അവൻ്റെ സ്വപ്നങ്ങൾ ആരംഭിച്ചത് 75-ാമത്തെ വയസ്സിലാണ്. മോശയുടെ സ്വപ്നങ്ങൾ ആരംഭിച്ചത് 80-ാമത്തെ വയസ്സിലാണ്. അതുകൊണ്ട് ഒഴിഞ്ഞു മാറാമെന്ന് വിചാരിക്കേണ്ട. ദൈവം പരിശുദ്ധാത്മാവിൽ നാം നിറയുവാൻ ആഗ്രഹിക്കുന്ന അന്യഭാഷയിൽ പ്രാർത്ഥിച്ച് ശക്തിയെ പുതുക്കണമെന്നും കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇത് കേൾക്കുന്ന രക്ഷിക്കപ്പെട്ട് പരിശുദ്ധ ആത്മാവിനെ കാത്തിരിക്കുന്ന എല്ലാവരും ഓരോ ദിവസം കഴിയുന്തോറും തിരുവെഴുത്തും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഒരുപോലെ കൊണ്ടുപോകണം. ഒരു ട്രെയിനിൻ്റെ രണ്ട് പാളം പോലെയാണ്. ട്രെയിൻ എത്ര വലുതാണെങ്കിലും നല്ലതാണെങ്കിലും വിശാലമാണെങ്കിലും പാളം രണ്ടും കറക്റ്റ് അല്ലെങ്കിൽ ഇതിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ദൈവവചനവും പരിശുദ്ധാത്മാവും ഒരുപോലെ ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുമ്പോഴാണ് ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഞാൻ രക്ഷിക്കപ്പെട്ട ആളാണ്, എനിക്ക് കുറേ നാളായിട്ട് മറുപടിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട. നിങ്ങളിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. അങ്ങനെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ ആഗ്രഹമുള്ളവർക്ക് പ്രൈസ് ജനറേഷൻ ചർച്ചിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കെടുക്കണം. നിങ്ങളിരിക്കണം, വരണം. ഇവിടെ 8 മണിക്കൂർ പ്രാർത്ഥനയുണ്ടല്ലോ. വന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും. നിങ്ങൾ ആഗ്രഹത്തോടെ കാത്തിരിക്കും. കർത്താവ് അതിനുള്ള എല്ലാവിധ കൃപയും നിങ്ങൾക്ക് തരട്ടെ. ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. അസാധ്യങ്ങൾ സാധ്യമേ ദേവാങ്ക വാർത്തയാലേ. അസാധ്യങ്ങൾ സാധ്യമേ ദേവാങ്ക.
Jesus.
യോഹന്നാന്റെ സുവിശേഷം ഇന്ന് ഒന്നാം അധ്യായം പൂർത്തിയാകുകയാണ്. എനിക്ക് തോന്നുന്നു ചില ആഴ്ചകളായിട്ട് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ നിന്ന് സൂക്ഷ്മമായിട്ട് നമ്മൾ ചിന്തിക്കുകയായിരുന്നു. എല്ലാ തിരുവെഴുത്തും ദൈവത്തിൻ്റെ ശ്വാസമാണ്, ജീവനാണെന്ന് നാം വായിക്കുന്നു. തിരുവെഴുത്തിലെ ഓരോ വാക്കുകൾക്കും ദൈവശക്തിയുണ്ട്, ഓരോ വചനത്തിനും ശക്തിയുണ്ട്. ദൈവവചനത്തിൻ്റെ ജീവനാണ് മനുഷ്യൻ്റെ ബലം. അപ്പോൾ ഈ ബലം നമ്മൾ ഓരോ ദിവസവും പ്രാപിക്കണം. ഇന്ന് യോഹന്നാൻ 1:50 വായിക്കുമ്പോൾ, 49 വായിക്കുമ്പോൾ നഥനയേൽ അവനോട്, റബ്ബി, നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിൻ്റെ രാജാവ് എന്ന ഉത്തരം പറഞ്ഞു. നഥനയേലിനോട് യേശു പറഞ്ഞു, ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ അത്തിയുടെ കീഴേ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. ഉടനെ നഥനയേൽ പറഞ്ഞു, ഗുരുവേ, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിൻ്റെ രാജാവാണ്. അതിന് യേശു മറുപടി പറഞ്ഞത്, യേശു അവനോട്, ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് നിന്നോട് പറകൊണ്ട് നീ വിശ്വസിക്കുന്നു? നീ ഇതിനേക്കാൾ വലിയത് കാണും എന്ന് ഉത്തരം പറഞ്ഞു. വലിയത് കാണും. ഇന്നലെ നമ്മളത് ചിന്തിച്ചു. കർത്താവിൻ്റെ അടുക്കലേക്ക് വരുന്ന, ജീവിത വിശുദ്ധി സൂക്ഷിക്കുന്ന, കർത്താവിൽ കടന്ന് വിശ്വസിക്കുന്നവർ വലിയ കാര്യങ്ങൾ കാണണമെന്നുള്ളത് കർത്താവിൻ്റെ ഇഷ്ടമാണ്. മോശ വലിയ കാര്യങ്ങളാണ് കണ്ടത്. മോശയ്ക്ക് ശേഷം യോശുവ വലിയ കാര്യങ്ങൾ കണ്ടു. 75-ാമത്തെ വയസ്സിൽ വിളിച്ച് ഇറക്കപ്പെട്ട അബ്രഹാം കണ്ടത് ചെറിയ കാര്യമല്ല, വലിയ കാര്യങ്ങൾ. ഇസഹാക്ക് ആണ്ടിൽ വിതച്ചവന് 100 വിളവ് കിട്ടി, ക്ഷാമകാലത്ത് വലിയ നന്മ കണ്ടു. യാക്കോബിനെ അമ്മായിയപ്പൻ തന്നെ 20 കളിപ്പിച്ചു. എന്നാൽ ആ 20-ാമത്തെ വർഷം അമ്മായിയപ്പനോട് പറഞ്ഞു, ഇനി ഒന്നും തരണ്ട, ദൈവം എന്നെ വലിയവനാക്കും. ഒരൊറ്റ സ്വപ്നം കൊണ്ട് യാക്കോബ് വലിയത് കണ്ടു. ജോസഫ് കുറേ വേദനയെ കൂടി പോയെങ്കിലും വലിയ കാര്യങ്ങൾ കണ്ടു. ദാവീദ് ആട്ടിടയനായിരുന്നു, വലിയ കാര്യങ്ങൾ കണ്ടു. ഏലിയാവ് ഒരു രാജ്യത്തെ മൊത്തം കർത്താവിലേക്ക് തിരിച്ചു. ആഹാബിൻ്റെ രഥത്തിൻ്റെ മുമ്പിൽ ദൈവശക്തിയിൽ ഓടി, വലിയ കാര്യങ്ങൾ കണ്ടു. ഏലീശ ഏലിയാവിനേക്കാൾ ഇരട്ടി വലിയ കാര്യങ്ങൾ കണ്ടു. കർത്താവിന് വേണ്ടി ആരെല്ലാം നിന്നോ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ആരെല്ലാം ജീവിച്ചോ, അവരെല്ലാം വലിയ കാര്യങ്ങൾ കണ്ടു. ശിംശോൻ, അവൻ ദൈവകൃപയിൽ നിന്ന കാലത്ത് മുഴുവനും വലിയ കാര്യങ്ങൾ കണ്ടു. ശലമോന്റെ ജീവിതത്തിൽ അവൻ എങ്ങും പോകേണ്ടി വന്നില്ല, അവൻ വലിയ കാര്യങ്ങൾ അവൻ്റെ വീട്ടിൽ കൊട്ടാരത്തിൽ ഇരുന്ന് കണ്ടു. ദൈവം അവനുള്ള കൃപ കൊടുത്തു. ശലമോനേക്കാൾ വലിയവൻ എന്നിട്ട് യേശു കർത്താവ് തൻ്റെ അടുക്കൽ വരുന്നവരോട് പറയുന്ന ഇതാണ്, നീ വലിയ കാര്യങ്ങൾ കാണും. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം നാം ഇന്നായിരിക്കുന്നതിനേക്കാൾ വളരെ വലിയ കാര്യങ്ങളിലേക്ക് നാം കാലെടുത്ത് വെക്കുകയും അത് പ്രാപിക്കുകയും കർത്താവിന് കൂടുതൽ മഹത്വം കൊടുക്കുകയും ചെയ്യണമെന്ന് കർത്താവിൻ്റെ ഇഷ്ടമാണ്. ആ കല്ലറക്കൽ നിന്നുകൊണ്ട് അവിശ്വസിക്കുന്ന മാർത്തയോട് പറഞ്ഞു, ദൈവത്തിൻ്റെ മഹത്വം നീ കാണും, വിശ്വസിച്ചാൽ വലിയ കാര്യങ്ങൾ കാണും. നാറ്റം വെച്ചെന്ന് പറയുന്ന നിന്റെ ആങ്ങളെ പുറത്തു വരും, നീ വലിയ കാര്യങ്ങൾ കാണും. നിങ്ങളെല്ലാം കൂടി ചേർന്ന് അടക്കിയ, 4 കരഞ്ഞ, ഇനി ഒരിക്കലും തിരിച്ചില്ലെന്ന് പറഞ്ഞ ലാസർ പുറത്തു വന്ന് ദേശം മുഴുവനും വലിയ കാര്യങ്ങൾ കാണും. വലിയ കാര്യങ്ങൾക്കായിട്ട് ദൈവം വിളിച്ചിരിക്കുന്നു. നഥനയേലിനോട് കർത്താവ് പറഞ്ഞു. കർത്താവ് എപ്പോഴാ പറഞ്ഞത്? ഒരത്ഭുതം പോലും ചെയ്തിട്ടില്ല. 2 അത്ഭുതം ആരംഭിക്കുന്നത്. എന്നാൽ 1 ഒരു അത്ഭുതമില്ലെങ്കിലും യേശു പറയുന്നത് വലിയ കാര്യങ്ങളാണ്. ഇന്ന് വരെ ഒരത്ഭുതവും കണ്ടിട്ടില്ലെങ്കിലും കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് വാകൊണ്ട് പറ, വലിയ കാര്യങ്ങൾ എൻ്റെ വീട്ടിൽ നടക്കും, വലിയ കാര്യങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ നടക്കും, വലിയ കാര്യങ്ങൾ എൻ്റെ കുടുംബജീവിതത്തിൽ നടക്കും. ഞാനൊരു വാടക വീട്ടിലായിരിക്കും, എന്നാൽ ഞാൻ വലിയ കാര്യങ്ങൾ കാണും. എന്നെ ദൈവം ഒരു വലിയ നന്മയിലേക്ക് കൊണ്ടുവരും. എൻ്റെ സാമ്പത്തിക മേഖലകളിൽ ഞാൻ വലിയ കാര്യങ്ങൾ കാണും. പറ, യേശുവിനെ പോലെ പറ,
നീ ഇതിനേക്കാൾ വലിയത് കാണും. യേശു പറഞ്ഞത് അതാണ്, ഇതിനേക്കാൾ വലിയത് കാണും എന്ന് ഉത്തരം പറഞ്ഞു. വലിയത് വിശ്വസിക്കുന്നവർ, കർത്താവിനെ വിശ്വസിക്കുന്നവർ, കർത്താവിൻ്റെ സന്നിധിയിൽ സമയം ചെലവഴിക്കുന്നവർ വലിയ കാര്യങ്ങൾ കാണും. നിന്റെ ആരംഭം അല്പമായി തോന്നും, അന്ത്യമോ അതിമഹത്തായിരിക്കും. വലിയ കാര്യങ്ങൾ കാണും. ദിവസവും പറയണം, ഞാൻ വലിയ കാര്യങ്ങൾ കാണും. എൻ്റെ ദൈവം എന്നെ വിളിച്ചത് ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, വലിയ കാര്യങ്ങൾ കാണും. യേശു തന്നെ പറഞ്ഞു, പരിശുദ്ധാത്മാവ് വന്നാൽ പിന്നെ നിങ്ങൾ ചെറിയ കാര്യങ്ങളിൽ നിന്ന് മാറും. നിങ്ങൾ ഗലീലയിലേക്ക് പോകേണ്ട, അതൊരു ചെറിയ കാര്യമാണ്. നിങ്ങൾ ജീവിച്ചു വളർന്ന ഗലീലയിലാണ്. എന്നാൽ നിങ്ങൾ ഗലീലയിലേക്ക് പോകരുത്. ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. നിങ്ങൾ വലിയ കാര്യങ്ങൾ കാണും. ഭൂമിയുടെ അറ്റത്തോളം വലിയ വലിയ കാര്യങ്ങൾക്കായിട്ട് ദൈവം നിങ്ങളെ അയക്കും. വലിയ കാര്യങ്ങൾ കാണും. ദിവസവും പറയുക. ഇങ്ങനെ പറയണ, യേശു പറഞ്ഞതുപോലെ ഞാനും വലിയ കാര്യങ്ങൾ കാണും. യേശുവിൽ വിശ്വസിക്കുന്ന ഞാൻ വലിയ കാര്യങ്ങൾ കാണും. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഞാൻ വലിയ കാര്യങ്ങൾ കാണും. വാഗ്ദത്തങ്ങളുള്ള ഞാൻ വലിയ കാര്യങ്ങൾ കാണും. ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഞാൻ വലിയ കാര്യങ്ങൾ കാണും. എൻ്റെ കർത്താവ് എന്നെ വലിയ കാര്യങ്ങളിലേക്ക് കാലെടുത്ത് വയ്ക്കുമാറാക്കും. വിശ്വസിക്കുക. എന്നിട്ട് യേശു കർത്താവ് പറഞ്ഞു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. അത് അവനോട് മാത്രമല്ല, പൊതുവായിട്ട് എല്ലാവരോടും കൂടി പറയുകയാണ്. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ദൂതന്മാർ ഇറങ്ങി വരും. വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ദൂതന്മാർ ആമേൻ മുകളിലേക്ക് കയറും. സ്വർഗം തുറന്നിരിക്കും. ഇത് ഒരു ദൈവപൈതലിനോട് വേണ്ട അവകാശമാണ്, ജന്മാവകാശമാണ്. യാക്കോബിൻ്റെ ചരിത്രം നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയും. യാക്കോബ് ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ അപ്പൻ്റെ അനുഗ്രഹം വാങ്ങിയ യാക്കോബിനെ കൊല്ലാൻ ചേട്ടൻ നടക്കുന്ന, ഏശാവ് നടക്കുന്ന സമയത്ത് അപ്പനും അമ്മയും പറഞ്ഞു, ഞങ്ങൾക്ക് രണ്ട് മക്കൾ ഒരു ദിവസം ഇല്ലാതെയാകുന്നതിനാ, നീ അമ്മ വീട്ടിലേക്ക് ഓടിപ്പോയിക്കോ എന്ന് അമ്മ തന്നെ ഇളയ മോനോട് യാക്കോബിനോട് പറഞ്ഞു. അങ്ങനെ യാക്കോബ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. അതാണ് 28:10. എന്നാൽ യാക്കോബ് ബേർശേബയിൽ നിന്ന് പുറപ്പെട്ടു, ഹാരാനിലേക്ക് പോയി. അവനൊരു സ്ഥലത്ത് എത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാപാർത്തു. അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലയണിയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ്. ആ ദേശത്തെ ഏറ്റവും വലിയ സമ്പന്നനാണ് ഇസഹാക്ക്, മഹാധനവാനാണ്, ഒരു രാജ്യത്തെ ഏറ്റവും വലിയ സമ്പന്നൻ. അബിമലേക്ക് എന്ന രാജാവ് പോലും ഭയപ്പെട്ട ഇസഹാക്കിൻ്റെ മോൻ ഒരു സുപ്രഭാതത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. കയ്യിലൊന്നുമില്ല, ഒരു വടിയോടുകൂടെ മാത്രം യോർദാൻ കടന്നു എന്ന് പിന്നെ സാക്ഷ്യം പറഞ്ഞ യാക്കോബിന് കയ്യിലൊന്നുമില്ല, ഒരു സമ്പാദ്യവും ഇല്ല. അപ്പൻ്റെ അനുഗ്രഹം കിട്ടിയെന്നല്ല, അതേ വേറെ ഒന്നുമില്ല. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരനുഗ്രഹം നമ്മുടെ മേലുണ്ടെങ്കിൽ ഒരഗ്നി പരിശോധന പുറകെ വരും. അഗ്നി പരിശോധനകൾ വരുമ്പോൾ ഓർക്കേണ്ടത് വാഗ്ദത്തമുള്ള വ്യക്തിയാണോ എന്നാണ്. ഇവന് ഭയങ്കര വാഗ്ദത്തങ്ങളാണുള്ളത്. അവനോട് അവൻ്റെ അപ്പൻ പറഞ്ഞ അനുഗ്രഹം ഇതാണ്. 27:27 മുതൽ അവൻ അടുത്ത് ചെന്ന് അവനെ ചുംബിച്ചു, ഇസഹാക്ക് യാക്കോബിനെ. അവൻ അവൻ്റെ വസ്ത്രങ്ങളുടെ വാസന മണത്ത് അവനെ അനുഗ്രഹിച്ച് പറഞ്ഞത്, ഇതാ എൻ്റെ മകൻ്റെ വാസന, യഹോവ അനുഗ്രഹിച്ചിരിക്കുന്ന വയലിലെ വാസന പോലെ ദൈവം ആകാശത്തിലെ മഞ്ഞും ഭൂമിയുടെ പുഷ്ടിയും അനവധി ധാന്യവും വീഞ്ഞും നിനക്ക് തരുമാറാകട്ടെ. വംശങ്ങൾ നിന്നെ സേവിക്കട്ടെ, ജാതികൾ നിന്നെ വണങ്ങട്ടെ, നിന്റെ സഹോദരന്മാർക്ക് നീ പ്രഭുവായിരിക്കുക, നിന്റെ മാതാവിൻ്റെ പുത്രന്മാർ നിന്നെ വണങ്ങട്ടെ, നിന്നെ ശപിക്കുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ, നിന്നെ അനുഗ്രഹിക്കുന്നവൻ എല്ലാം അനുഗ്രഹിക്കപ്പെട്ടവൻ.
ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ച് എന്ന് നമ്മൾ അവിടെ വായിക്കുന്നു. അപ്പോൾ വലിയൊരു അനുഗ്രഹം, വലിയ വാഗ്ദത്തങ്ങൾ നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ പിശാച് ശക്തമായിട്ട് അതിനെതിരെ എഴുന്നേൽക്കാം. ആർക്കാണ് ഏറ്റവും കൂടുതൽ പ്രതികൂലമുള്ളത്? ദൈവത്തിൻ്റെ വാഗ്ദത്തമുള്ളവർക്ക്. ജോസഫ് ഒരു സ്വപ്നം കണ്ടു, അതൊരു അനുഗ്രഹത്തിൻ്റെ സ്വപ്നമാണ്. അന്ന് മുതൽ അവൻ്റെ പ്രതികൂലം ആരംഭിച്ചു. യാക്കോബ് ഇതേ അനുഭവത്തിലാണ്. ദാവീദിൻ്റെ ചരിത്രം നമുക്കറിയാം. ദാവീദ് അഭിഷേകം പ്രാപിച്ച് മുന്നോട്ട് ചുവടുവെച്ചപ്പോഴാണ് എതിർപ്പുകളും പ്രശ്നങ്ങളും എല്ലാം അവനുണ്ടായത്. അപ്പോൾ വാഗ്ദത്തമുള്ള വ്യക്തികൾ, ദൈവത്തിൻ്റെ പ്ലാനിലുള്ള വ്യക്തികൾ, ആ വ്യക്തികൾക്കെതിരെ പിശാച് എല്ലാ നിലയിലും പടപൊരുതും. എന്നാൽ അവിടെയൊന്നും നാം തളർന്നു പോകരുത്. ഇതാ യാക്കോബ് ഹാരാനിലേക്ക് പുറപ്പെടുമ്പോൾ, സൂര്യൻ അസ്തമിച്ചപ്പോൾ ഒരു മരുഭൂമിയിൽ തലയ്ക്ക് കീഴെ കരിങ്കല്ല് വെച്ച് ആദ്യമായിട്ട് വീടില്ല, കൂടില്ല, ഒന്നുമില്ലാത്തവനായി, അനാഥനായി ഒരു സ്ഥലത്ത് കിടക്കുന്നു. എന്നാൽ ദൈവാനുഗ്രഹമുള്ളവൻ അവൻ്റെ ജീവിതയാത്രയിൽ അസാധാരണമായ ചില അനുഭവങ്ങളിലേക്ക് വരും. അവനൊരു സ്വപ്നം കണ്ടു. അതാണ് നമ്മൾ 12 വാക്യത്തിൽ കാണുന്നത്. അവൻ ഒരു സ്വപ്നം കണ്ടു. ഇതാ ഭൂമിയിൽ വച്ചിരിക്കുന്ന ഒരു കോവേണി, അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ അതിൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു. യേശു പറഞ്ഞില്ലേ, മനുഷ്യപുത്രൻ്റെ അടുക്കൽ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും സ്വർഗം തുറന്നിരിക്കുന്നതും നിങ്ങൾ കാണുമെന്ന്. ഇത് യേശു മാത്രമല്ല അനുഭവിച്ചത്, യാക്കോബിൻ്റെ ജീവിതത്തിലുണ്ടായി. ബൈബിളിലുള്ള കാര്യങ്ങൾ എല്ലാം ആവർത്തിക്കപ്പെടുന്നതാണ്. നീ ആരുമില്ലാതെ ഒറ്റയ്ക്ക് കിടക്കുന്നിടത്ത് നിനക്ക് വേണ്ടി സ്വർഗം തുറന്ന് ദൂതന്മാർ കയറുന്നതും ഇറങ്ങുന്നതുമായ അനുഭവങ്ങളൊക്കെ കർത്താവ് നൽകാൻ ആഗ്രഹിക്കുന്നു. അതാണ് ഇതിൻ്റെ അർത്ഥം. അതിന്മീതെ യഹോവ നിന്ന് അരുളി ചെയ്തത്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവുമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്ക് തരും, നിന്റെ സന്തതിക്കും തരും. നിനക്കും തരും, നിന്റെ സന്തതിക്കും തരും. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെ ആകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. നീ മുഖാന്തിരവും നിന്റെ സന്തതി മുഖാന്തിരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അതിൻ്റെ അർത്ഥം, നിനക്ക് നിൻ്റെ മക്കൾക്ക് ഞാൻ ഒത്തിരി നന്മ തരും. കല്യാണം കഴിച്ചിട്ടില്ല, വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. ദൈവത്തിന് വാഗ്ദത്തങ്ങൾ നേരിട്ട് സ്വപ്നത്തിൽ യാക്കോബിന് കൊടുക്കുകയാണ്. സ്വർഗീയ സ്വപ്നങ്ങൾ അത് ദൈവാനുഗ്രഹമാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ അതുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ സ്വപ്നങ്ങൾ, മുന്നിൽ വരാൻ പോകുന്ന ഭാവിയെ വ്യക്തമാക്കുന്ന സ്വപ്നങ്ങൾ ഒരു ദൈവവൈദൽ പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. ബൈബിളിൽ കാണുന്ന എല്ലാവർക്കും തന്നെ നല്ല സ്വർഗീയ സ്വപ്നങ്ങൾ, നടക്കാൻ പോകുന്ന ദൈവീക സ്വപ്നങ്ങൾ പരിശുദ്ധാത്മാവിൽ പകർന്നു കൊടുക്കുവാനിടയായി. ഇവനെ ബലപ്പെടുത്തുക. നിനക്കും നിന്റെ മക്കൾക്കും ഞാൻ അനുഗ്രഹങ്ങൾ തരും. അടുത്തത് 15 വാക്യം, ഇതാ ഞാൻ നിന്നോടുകൂടെയുണ്ട്, നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിയാക്കും. ദൈവം ഉറപ്പ് പറയാണ്, ഞാൻ നിന്നെ കൈവിടില്ല, ഞാൻ നിന്നോട് അരുളി ചെയ്തത് അതുപോലെ നിവർത്തിയാക്കും. വേദനകളുടെ നടുവിൽ, സങ്കടങ്ങളുടെ നടുവിൽ കർത്താവ് തരുന്നത് വലിയ വലിയ വാഗ്ദത്തങ്ങളാണ്. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ വാഗ്ദത്തങ്ങൾ തന്ന് കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തും. ഇത് തന്നെയാണ് യേശു നഥനിയേലിനോട് പറയുന്നത്. വലിയ കാര്യങ്ങൾ കാണും. എന്നിട്ട് പൊതുവായിട്ട് പറഞ്ഞു, മനുഷ്യപുത്രൻ്റെ അടുക്കൽ ദൂതന്മാർ കയറുന്നതും ഇറങ്ങുന്നതും നിങ്ങൾ കാണും. യാക്കോബിൻ്റെ അടുത്ത് ദൂതന്മാർ കയറി ഇറങ്ങുകയും ചെയ്യുന്നത് യാക്കോബിനെ അനുഗ്രഹിക്കാനാണ്. യേശുവിൻ്റെ അടുക്കൽ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് യേശുവിനെയും
യേശുവിൻ്റെ തലമുറയെ അനുഗ്രഹിക്കാൻ. യാക്കോബിനോട് പറഞ്ഞു, നിനക്കും നിന്റെ സന്തതിക്കും ഞാൻ അനുഗ്രഹങ്ങൾ തരും. അതിനാണ് ഈ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത്. ഇതുപോലെ യേശു പറയുകയാണ്, മനുഷ്യപുത്രന്റെ അടുക്കലും അത് സംഭവിക്കും. കാരണം എന്നെ കൈക്കൊണ്ട് എൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എൻ്റെ അടുക്കൽ വരുന്നവർക്കെല്ലാം ഒരു വിശാലതയുണ്ടാകും. നാല് ദിക്കിലേക്ക് അവർ പരക്കും, അവർ വിശാലപ്പെടും, അവർ ഭൂമിയിൽ ബലപ്പെടും. പാതാള ഗോപുരം അവരെ ജയിക്കില്ല. ദൂതന്മാർ അവർക്ക് വേണ്ടിയാണ് ഈ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത്. യാക്കോബിനും അവൻ്റെ കുടുംബത്തിനും വേണ്ടി ഇറങ്ങിയ അതേ സ്വർഗീയ പിതാവിൻ്റെ പദ്ധതി ഇതാ യേശു പറയാണ്, എൻ്റെ അടുക്കലും അത് ആവർത്തിക്കപ്പെടും. എൻ്റെ അടുക്കൽ വരുന്നവർക്കെല്ലാം ഈ സ്വർഗീയമായ നിറവുകളും അനുഗ്രഹം ഉണ്ടാകും. ഈ പ്രഭാതത്തിൽ യേശുവിനെ ശ്രദ്ധിക്കുന്ന, വചനം ശ്രദ്ധിക്കുന്നവരോട് പറയാം, കർത്താവിൻ്റെ അടുക്കൽ വരുന്നവർക്ക് വേണ്ടി തുറന്ന ഒരു സ്വർഗമുണ്ടാകും. അവർ നാല് ദിക്കിലേക്കും പരക്കും. എവിടെ ഓടിപ്പോയാലും വാക്തത്വത്തിലേക്ക് മടങ്ങി വന്ന് അനുഗ്രഹിക്കപ്പെടും. യാക്കോബ് ഉറക്കമുണർന്നു. അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു, യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം ഞാനോ അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. ഇത് ദൈവത്തിൻ്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല, ഇത് സ്വർഗത്തിൻ്റെ വാതിലാണ് എന്നൊക്കെ യാക്കോബ് പിന്നീട് പറയാൻ ഇടയായി. എന്നാൽ പുതിയ നിയമസഭ ഇത് ദൈവത്തിൻ്റെ ആലയമാണ്. ഞാനോ ദൈവം ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞില്ല. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ടെന്നുള്ള സത്യം അറിയുമ്പോൾ ഈ സ്ഥലം എത്ര ഭയങ്കരമാണ്. നമ്മുടെ ജീവിതം, നമ്മുടെ ശരീരമാകുന്ന മന്ദിരത്തിൽ വസിക്കുന്ന കർത്താവ് എത്ര ശ്രേഷ്ഠമായ ഒരു പദ്ധതിയാണ്. പുത്രൻ മുഖാന്തരം യേശുവിനെ കൈക്കൊണ്ടവരെല്ലാം ദൈവമക്കളായി, ദൈവത്തിൻ്റെ ആലയങ്ങളായി. ഇവിടെ യേശുവുണ്ട്. നാം പോകുന്നിടത്തെല്ലാം കർത്താവ് നമ്മുടെ കൂടെയാണ്. യാക്കോബിനെ പോലെ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് നമുക്ക് വരണ്ട. നമ്മൾ തന്നെ ഒരു അനുഗ്രഹമാണ്. പോകുന്നിടത്തെല്ലാം നമ്മൾ അനുഗ്രഹമാണ്. എവിടെ പാർത്താലും നമ്മെ ആരെങ്കിലും അനുഗ്രഹിച്ചാൽ അവർ അനുഗ്രഹിക്കപ്പെടും. നമ്മെ ആരെങ്കിലും ശപിച്ചാൽ അവർ ശപിക്കപ്പെടും. എത്ര ഭയങ്കരമായ ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ഇതിനായി നമ്മൾ യേശുവിനെ സ്തുതിക്കണം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ഈ വിലപ്പെട്ട ദൈവവചനങ്ങൾ ശ്രദ്ധിക്കാൻ ഞങ്ങൾക്ക് തരുന്ന എല്ലാ കൃപയ്ക്കായി സ്തോത്രം. കേട്ടവർക്ക് ഇത് ഉപകാരമാകട്ടെ, നന്മയാകട്ടെ, ഇത് ഐശ്വര്യമാകട്ടെ, ഇത് ഉണർവാകട്ടെ, ഇത് ഉയർച്ചയാകട്ടെ. എല്ലാ വാക്തത്വങ്ങളും ഈ മക്കൾക്ക് നിറവേറട്ടെ. ഇന്ന് പലതിൽ നിന്ന് ഭാരപ്പെട്ട് ഭയന്ന് ഓടുന്ന പലർക്കും വലിയ നന്മകൾ. അവർ പാർക്കുന്ന, അവർ ഭയന്ന് കിടക്കുന്ന, അവർ ഒറ്റപ്പെട്ട് കിടക്കുന്നിടത്ത് അവർക്ക് വേണ്ടി തുറന്ന സ്വർഗത്തിൻ്റെ കീഴെ വെച്ചിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും അവരുടെ മേൽ വരട്ടെ. പോകുന്നിടത്തെല്ലാം അവർ ജയാളികളാകട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. വലിയ കാര്യങ്ങൾ നമുക്ക് കാണാം. നാളെ ഇതേ സമയത്ത് ഒരുമിച്ച് കൂടാം. ഗോഡ് ബ്ലെസ് യു.